കണക്കിന് കൊടുത്ത് ലാലേട്ടൻ എന്തുകൊണ്ടാണ് ടിക്കറ്റ് ടു ഫിനാലയിലെ രണ്ട് ടാസ്കുകൾ വളരെ ഉഴപ്പി കളിച്ചതെന്ന് ലാലേട്ടൻ ചോദിച്ചു. തിരിച്ചു മറുപടിയായി മാരാരെ പറഞ്ഞു, എനിക്ക് ഫിസിക്കലി ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞെങ്കിലും ലാലേട്ടൻ നല്ലവണ്ണം തന്നെ ദേഷ്യപ്പെട്ടു. ഇങ്ങനെ ലാലേട്ടൻ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് പറഞ്ഞ് അപ്പൊ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോവേണ്ടതായിരുന്നു, അല്ലാതെ ഇങ്ങനെയല്ല കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാരാര് പറഞ്ഞു, ലാലേട്ട ഞാൻ ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കളിച്ച് ഫൈനലിൽ എത്തണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതെന്താ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് അപ്പൊ അത്ര മോശമാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. മോനെ, ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കളിക്കാൻ ആ ടിക്കറ്റ് ടു ഫിനാലയിലൂടെ അല്ലാണ്ട് പ്രേക്ഷകരുടെ വോട്ട് നേടി തന്നെ ഞാൻ ഗ്രാൻഡ് ഫിനാലയിൽ എത്തും, ഞാൻ വിന്നർ ആവും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. തരുന്ന ടാസ്ക് അതുപോലെ തന്നെ കളിക്കുക, അതിന് അതിന്റേതായ ബഹുമാനം കൊടുക്കുക എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. മാരാരാണെങ്കിൽ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കാതെ എതിർത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ലാലേട്ടൻ സമ്മതിക്കുന്നില്ല, യാചിക്കുകയാണ്. മിണ്ടല്ലേ, എനിക്കൊന്ന് പറയാനുള്ള സാവകാശം തരൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ദേഷ്യപ്പെടുന്നു, യാചിക്കുന്നു. ഇത്രയും ലാലേട്ടൻ, ഞാൻ ഇത്രയും ഇതൊരു സീനാവൂ എന്ന് വിചാരിച്ചു കാണില്ല, ആരും വിചാരിച്ചു കാണില്ല. നിനക്ക് പറ്റുന്ന ടാസ്ക് മാത്രം കളിച്ചാൽ മതിയെങ്കിൽ ഇതിനെ എന്തിനാ ടാസ്ക് എന്ന് പറയുന്നത്? എന്നാ എനിക്കിത് പറ്റൂ ഇത് പറ്റില്ല സെലക്ട് ചെയ്ത് കളിച്ചാൽ പോരെ? അങ്ങനെയല്ല, പറ്റുവാണെങ്കിലും ഇല്ലെങ്കിലും മാക്സിമം കൊടുത്ത് കളിക്കാനായിട്ട് ശ്രമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് മാരാരെ പൊളിച്ചടുക്കുന്നുണ്ട് ലാലേട്ടൻ.